കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായ പത്തനംതിട്ടയിലെ നൌഷാദ് തിരോധാന കേസിൽ വീണ്ടും വഴിത്തിരിവ്. നൌഷാദ് ജീവനോടെയുണ്ടെന്ന സംശയത്തിൽ പോലീസ്. അഫ്സാന പറഞ്ഞ എല്ലാ മൊഴികളും കളവെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. നൌഷാദിനെ കണ്ടെത്താനും അന്വേഷണം ഊർജിതം. കൃഷ്ണമോഹനുണ്ട് വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ, ഈ നൌഷാദ് തിരോധാന കേസിൽ നൌഷാദ് ജീവിച്ചിരിപ്പുണ്ടെന്ന സംശയം പോലീസിന് എങ്ങനെയുണ്ടായി ഈ ഘട്ടത്തിൽ? നിമി, കൊലപാതക സാധ്യത എന്ന അന്വേഷണ ഒരുവശത്ത് നടക്കുന്നു. ശാസ്ത്രീയമായ പരിശോധനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഇതോടൊപ്പം തന്നെ ഇതുവരെ പരിശോധിച്ച എല്ലാ മൊഴികളും, അവർ നൽകിയ മൊഴികളിലെ സാക്ഷികളെയും ഒക്കെ സാഹചര്യ തെളിവുകളും ഒക്കെ പരിശോധിച്ചപ്പോൾ ഒരു തരത്തിലും ഒരു കൊലപാതക സാധ്യതയിലേക്ക് എത്തുന്നില്ല എന്നൊരു സംശയമാണ് ഉദ്യോഗസ്ഥർക്കുള്ളത്. അതുകൊണ്ട് കൊലപാതകം അതിൻ്റെ സംബന്ധിച്ചുള്ള അന്വേഷണം ഒരുവശം നടക്കുന്നു. ഇതോടൊപ്പം തന്നെ നൌഷാദിനെ കണ്ടെത്താൻ അന്വേഷണം കൂടി നടത്തണമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. ആ രീതിയിലാണിപ്പോൾ മുൻപ് ഇയാളെ കണ്ടതായി പറയപ്പെടുന്ന പല ഭാഗങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേകമായ അന്വേഷണം ആ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നൌഷാദ് ജീവനോടെ ഉണ്ടോ എന്നൊരു സംശയത്തിലേക്കാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചൊരു അന്വേഷണം ജില്ലയിൽ പല ഭാഗത്ത്, പ്രത്യേകിച്ചും അടൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവിടെ എവിടെയോ നൌഷാദ് ഉണ്ട് എന്ന് ഇടയ്ക്ക് ഇവർ ഈ അഫ്സാന പറഞ്ഞിരുന്നു. ആ സംശയത്തിൽ പോലീസ് വീണ്ടും ഒന്നുകൂടി അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് കൊലപാതക സാധ്യത എന്ന രീതിയിൽ അന്വേഷണം പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറുവശത്ത് ഈ നൌഷാദ് ജീവനോടെ ഉണ്ടോ എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. ആ സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. അങ്ങനെ അന്വേഷണം കൂടി നടത്താൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ആ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. കാരണം ചില ഫോൺ രേഖകളും മറ്റും പരിശോധിക്കുമ്പോഴും അഫ്സാന ആദ്യം പറഞ്ഞ ചില മൊഴികളും ഒക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ പിന്നീട് ഇയാൾ ഇവർ നൌഷാദിനെ തിരികെ എത്തിക്കാൻ വേണ്ടിയും നൌഷാദ് ഇവരിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. തിരികെ എത്തിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കളവാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് ഈ രീതിയിൽ മൊഴികൾ മാറ്റി പറയുമ്പോൾ പോലീസ് അന്വേഷണം എങ്ങോട്ടും പോകില്ല. ശാസ്ത്രീയമായ പരിശോധനയൊക്കെ നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഇനിയും സമയമെടുക്കും. അതുകൊണ്ട് ആ അന്വേഷണം നടക്കട്ടെ. അതോടൊപ്പം നൌഷാദിന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ആ സംശയം ബലപ്പെടുത്തുന്ന രീതിയിൽ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നൌഷാദ് തിരോധാന കേസിൽ ഇപ്പോഴെങ്കിലും ദുരൂഹത ഒഴിയാൻ സാധ്യതയില്ല. നൌഷാദ് തിരിച്ചെത്തുമെന്ന ചോദ്യം ശക്തമായി വരുന്നുമുണ്ട്. കാരണം ആ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ അഫ്സാന ജയിലിലാണ്. അവരെ തിരികെ കസ്റ്റഡിയിൽ വാങ്ങി അടുത്ത ദിവസം ചോദ്യം ചെയ്യണം. എങ്കിൽ മാത്രമാകും കൂടുതൽ മൊഴികൾ കിട്ടുക. പക്ഷേ അപ്പോഴും അവർ പരസ്പര വിരുദ്ധമായി പല രീതിയിൽ മൃതദേഹം ഒരിടത്തുണ്ട്, മറ്റിടത്തുണ്ട്, ആറ്റിൽ തള്ളി, അങ്ങനെ പല രീതിയിലുള്ള മൊഴികൾ ആവർത്തിക്കുകയാണെങ്കിൽ പോലീസ് വീണ്ടും കുഴങ്ങും. പക്ഷേ ശാസ്ത്രീയ പരിശോധന നടത്തി കൊലപാതകം തെളിയിക്കണമെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ആ അന്വേഷണം നിർത്തുന്നില്ല. ആ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൌഷാദ് ജീവിച്ചിരിപ്പുണ്ടെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ പുതിയ അന്വേഷണം. കൃഷ്ണമോഹൻ, ഈ അഫ്സാനയുടെ അറസ്റ്റ് അടക്കം പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയതാണ്. ഒന്നര വർഷം മുൻപ് ഒരാളെ കാണാതായ കേസിലാണ് ഈ തരത്തിൽ പോലീസിനെ ഒരാൾ കുഴപ്പിക്കുന്നത്. കൃഷ്ണമോഹൻ, യഥാർത്ഥത്തിൽ ഈ കൊലപാതകം നടന്നു എന്നുള്ള ഒരു സംശയം പോലീസിന് വരുന്നത് ഏത് ഘട്ടത്തിലാണ്? കാരണം ഇതിനു മുൻപും അഫ്സാനയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട് വിശദമായി. ഇതിലേത് ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സംശയം, അതിൻ്റെ പിന്നാലെയുള്ള അന്വേഷണം തുടങ്ങിയത്? ഇനിമി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയേണ്ടത്, പോലീസ് ഇപ്പോൾ വളരെ സേഫായിട്ടൊരു മൂവ്മെൻറ്റാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇന്നലെ ഇവരെ റിമാൻഡ് ചെയ്യാനായി കൊണ്ടുപോയപ്പോൾ FIR ചേർത്തിരിക്കുന്ന വകുപ്പുകൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു, തെളിവ് നശിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ്. അതുകൊണ്ട് ആ വകുപ്പുകൾ ചുമത്തിയാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊലക്കുറ്റം ചുമത്തിയല്ല അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരുടെ മൊഴി താൻ നൌഷാദിനെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു. ആ രീതിയിലൊരു അന്വേഷണത്തിൽ, ആ രീതിയിലുള്ള FIR ഇട്ട് പോലീസ് കേസെടുത്തില്ല. കാരണം പോലീസിനറിയാം നാളെ ഈ കേസിൽ ഇതുപോലൊരു വഴിത്തിരിവ് വല്ലതും വന്നാൽ, നൌഷാദ് തിരികെ എത്തുകയോ മറ്റോ ചെയ്താൽ അവർക്ക് അവരുടെ നിയമപരമായി വലിയ രീതിയിലുള്ള ഉത്തരം പോലീസിന് പറയേണ്ടി വരും. അതുകൊണ്ട് നിലവിൽ പോലീസ് തെളിവ് നശിപ്പിക്കലിനും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് FIR എടുത്ത് ഇന്നലെ ഈ അഫ്സാനെ റിമാൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പോലീസ് നിലവിൽ ആ രീതിയിലുള്ള ഭാഗം ക്ലിയറാക്കിയാണ്, നിയമപരമായി ക്ലിയറാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അഫ്സാന മുൻപ്, അതായത് ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപ്, അഫ്സാനെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിരുന്നു. അന്നൊരു മിസ്സിംഗ് കേസാണ്. അന്ന് വിളിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ നൌഷാദിനെ പല ഭാഗത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് ആ രീതിയിൽ തിരക്കിയപ്പോൾ നൌഷാദ് അവിടെയെങ്കിലും എത്തിയിട്ടില്ല. അങ്ങനെയാണ് ഇവരുടെ മൊഴികളിൽ ഒരു സംശയം തോന്നുകയും ഇവരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ അങ്ങനെയാണ് ഇന്നലെ തെളിവെടുപ്പിലേക്ക് പോകാമെന്ന് പോലീസ് കരുതിയത്. അപ്പോഴും അഫ്സാന ആവർത്തിച്ച് പറഞ്ഞത് താൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. കൂട്ടുകാരിയോടക്കം പോലീസിനോടും ഒക്കെ അവർ പറഞ്ഞത് കൊലപ്പെടുത്തിയതാണ്. പക്ഷേ മൃതദേഹം എവിടെ, എങ്ങനെ കൊലപ്പെടുത്തി, ആരെങ്കിലും സഹായിച്ചോ, സഹായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പല പല പേരുകൾ പറയുന്നു. പെട്ടി ഓട്ടോയിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. അവരെ പോലീസ് തിരക്കിയപ്പോൾ പെട്ടി ഓട്ടോ പോലും ഇല്ലാത്ത ആളുകളെക്കുറിച്ചാണ് കളവ് പറയുന്നത്. അങ്ങനെ ഇതുവരെ പറഞ്ഞ മൊഴികളെല്ലാം കളവാണ്, പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ടാണ് പോലീസിന് ആകെ സംശയമാകുന്നത്. നിലവിൽ പോലീസ് നിയമപരമായി സേഫായ സോണിലേക്കാണ് നിൽക്കുന്നത്. കാരണം കൊലപാതക കുറ്റം ചുമത്തിയല്ല അഫ്സാനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, തെളിവ് നശിപ്പിക്കലിനും പോലീസിനെ വട്ടം കറക്കിയതിനുമാണ്. അതുകൊണ്ട് ആ രീതിയിൽ അവരെ റിമാൻഡ് ചെയ്തു, ഇനി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം. പക്ഷേ അപ്പോഴും ഇവർ പറഞ്ഞ ഒരു മൊഴികളിലും ഒരു സാധൂകരണം പോലീസിന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം കൂടി ശക്തമാകുന്നത്. അതുകൊണ്ട് ഈ നൌഷാദിനെ കണ്ടെത്താനുള്ള അന്വേഷണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പാരലായി നടത്താനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.